ഇപ്പോൾ അലമീൻ കുട്ടിയുടെ വീട്ടിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അലമീൻ, അവിടെ നിന്ന് പങ്കുവെക്കാൻ കഴിയുന്ന വിവരങ്ങൾ എങ്ങനെ ഒടുവിലായി അലമീൻ? പ്രാദേശികമായി പോലും ഈ അന്വേഷണവും തിരച്ചിലും ഏകോപിപ്പിച്ചുകൊണ്ട് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തുകയും അങ്ങനെ ജനപ്രതിനിധികൾ പ്രദേശത്തുള്ള മറ്റ് ആളുകൾ ഒക്കെയുള്ള നിരവധി ആളുകൾ വലിയ ജനസംഖ്യ ഈ പ്രദേശത്ത് ആകെ ഉണ്ടോ എന്നുള്ളതാണ് ജനസഞ്ചയം ഈ പ്രദേശത്താകെ ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയോ മറ്റോ ഒക്കെ കുടുംബത്തിനുണ്ടായിരുന്നോ എന്നതൊക്കെ നേരത്തെ ചോദിച്ചപ്പോൾ അതൊക്കെ അവർ നിഷേധിച്ചിരുന്നു. ഇപ്പോൾ കുട്ടിയുടെ മുത്തശ്ശി ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. നമുക്ക് അവരുടെ ഒരു പ്രതികരണത്തിലേക്ക് കൂടി പോകാം. പലരും ഫോൺ വിളിയും അന്വേഷണവും ഒക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. അമ്മ, എന്തെങ്കിലും വിവരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടോ? അല്ലേ, കുഞ്ഞുങ്ങൾ പോയത് ഇതേ അറിയത്തുള്ളൂ. കുഞ്ഞുങ്ങൾ അങ്ങോട്ട് ഇറങ്ങി ഉടനെ ഈ കാറ് വന്നടിപ്പിച്ച് കുഞ്ഞുങ്ങളെ അടുത്തോട്ട് നിന്ന് കുഞ്ഞിനെ മോളയെ മുമ്പേ പിടിച്ചു തള്ളി പിടിക്കുന്നത്. ഞങ്ങൾ സിറ്റവെട്ടി അങ്ങേ ഞാൻ അങ്ങേപ്പുറത്ത് സിറ്റവെട്ടിലും ഇരിക്കുന്നു. ഇവിടെ തള്ളി സിറ്റവെട്ടി ഇവിടെ നിൽക്കുക. കുഞ്ഞുങ്ങളെ ഇറക്കിയിട്ട് അവൾ വന്ന് ഇങ്ങോട്ട് വന്ന് കയറിയിരുന്നു. കുഞ്ഞ് മൂന്നേ മുക്കാല് നാലിനകത്തായി. നേരെ പോകുന്നത് എല്ലാ ദിവസവും ആ സമയത്താണ് മക്കൾ ഒന്നും അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് കുഞ്ഞുങ്ങളെ ട്യൂഷൻ പഠിക്കാൻ പോകുന്നത്. സാധാരണ എപ്പോഴെങ്കിലും മുമ്പൊക്കെ പോയിട്ട് വന്ന് അങ്ങനെ ഏതെങ്കിലും ഭീഷണിയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടോ? ഒന്നുമില്ല, ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. സന്ധ്യ ആയി പോയാലും മോള് ചെന്ന് വിളിച്ചോണ്ട് വരും. ഈ കുഞ്ഞുങ്ങളുടെ തള്ള തന്നെ കിംസിലാകുമ്പോ തള്ളക്ക് ജോലി. അവിടുന്ന് വരുമ്പോ വണ്ടിയും കൊണ്ട് പോയി തന്നെ വിളിച്ചുകൊണ്ട് വരും. വൈകിട്ട് പോകുമ്പോ അവർ രണ്ടും കൂടെ ഇണയും പോലും നടന്നു പോകും. ഇതിവിടെ രണ്ട് മൂന്ന് വീടിന്റെ അപ്പുറത്താ. ഇവിടെ ഒരു കുഴപ്പമൊന്നുമില്ല. മറ്റേ കുഞ്ഞിനെയും മോനെയും പിടിച്ച് എടുത്തപ്പോഴത്തേനും വണ്ടിയുടെ ഇതിൽ ചെന്ന് കുഞ്ഞിന്റെ മുട്ട് ഇടിച്ച് മുറിഞ്ഞിട്ടുണ്ട് മോനെ. മോനെന്ന് പറഞ്ഞ ഈ കുഞ്ഞുങ്ങൾ രണ്ടും ഇപ്പൊ തള്ളയുടെ അടുത്തുണ്ട്. പപ്പയും മമ്മിയും അകത്തുണ്ട്, അതിന്റെ കൂടെ ഉണ്ട്. നേരത്തെ എന്തെങ്കിലും ഭീഷണിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ശത്രുതയോ അങ്ങനെ എന്തെങ്കിലും? ഒന്നുമില്ല, ഒന്നുമില്ല. മോനങ്ങ് ജോലിക്ക് പോകുമല്ലോ. കിഞ്ച് പത്തനംതിട്ടയെ മുത്തുകിട്ടില്ല. മോളിവിടെ കുട്ടിയും കിൻസിലും രണ്ടുപേരും നേഴ്സിന് ആയിട്ടുള്ള ഇതാ. കുഴപ്പമൊന്നുമില്ല. കുഞ്ഞുങ്ങൾക്കൊന്നും ഒരു കുഴപ്പമുള്ള കുഞ്ഞുങ്ങളുടെ പപ്പയെ യാതൊരു വിഷമമുള്ള കുഞ്ഞല്ല. അല്ല, ഇതിലുള്ള നേരത്തെ ആരോ ഫോൺ വിളിച്ചു എന്നൊക്കെ പറഞ്ഞു, കാശ് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞില്ല. അവരെന്താ ചോദിച്ചത് അറിയോ? മോടെ ഫോണിനകത്ത് ഇങ്ങനെ വിളിച്ചെന്ന് ഞങ്ങൾ ഇപ്പൊ ഒന്ന് കേട്ടു. സ്ഥിരമായിട്ട് നമുക്ക് അറിയത്തില്ല, അറിയാൻ വയ്യാത്ത നമ്മള് പറഞ്ഞ മോശമില്ലേ. ഇത് ഇങ്ങനെ പറഞ്ഞെന്ന് പറയുന്നു, മോള് ഞങ്ങളുടെ കയ്യിലുണ്ട്, 5 ലക്ഷം രൂപ വേണമെന്ന് ഇപ്പൊ ഈ കുഞ്ഞു മോടെ തള്ളയുടെ അടുത്ത് പറഞ്ഞതായിട്ട് ഞങ്ങൾ ഇപ്പൊ കേട്ടു. ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. അത്തരത്തിൽ തന്നെയാണ് നിരവധി ആളുകൾ ഇപ്പോഴും ഈ പറഞ്ഞത് പോലെ കുട്ടിയെ സുരക്ഷിതമായി ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ. ഏതെങ്കിലും തരത്തിലുള്ള ശത്രുതയോ അല്ലെങ്കിൽ അങ്ങനെ തട്ടിക്കൊണ്ടു പോകാൻ തക്ക വിധത്തിലുള്ള ശത്രുതയോ അങ്ങനെ ആരുമായിട്ടും ഇല്ല എന്നുള്ളതാണ് ഇവർ പറയുന്നതും. നേരത്തെ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകട സാഹചര്യമോ നേരത്തെ ഉണ്ടായിരുന്നതായി അറിവില്ലെന്നും പറയുന്നുണ്ട്. വൈകുന്നേരം 3:30 കുട്ടികൾ ട്യൂഷന് വേണ്ടി ഇവിടെ നിന്ന് പോയതാണ്. പോയി മടങ്ങി വരുന്നതിനിടയിലാണ് ഇത്തരത്തിൽ തട്ടിക്കൊണ്ടു പോയത്. അത് ആ കുട്ടി തന്നെ നേരത്തെ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ വിശദീകരിക്കുകയും ചെയ്തു. ഒപ്പം കൂടുതൽ ആ കുട്ടി പറഞ്ഞത് ഈ വാഹനം കഴിഞ്ഞ കുറച്ച് ദിവസമായി അവിടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അത് തന്നെയാണ് ഏറ്റവും നിർണായകമായിട്ടുള്ളത്. ഒരുപക്ഷെ ഇവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നേരത്തെ തന്നെ ഈ വാഹനം അവിടെ ഉണ്ടായിരുന്നിരിക്കാം. അത് ഈ കുട്ടികളെ തന്നെ ആയിരിക്കാം. ഒരുപക്ഷെ സ്ഥിരമായി പോകുന്ന സമയവും പോകുന്ന വഴിയും ഒക്കെ മനസ്സിലായി വീട്ടു പരിസരത്ത് തന്നെ ആ രീതിയിൽ ഇവിടെ നേരത്തെ തന്നെ ആസൂത്രിതമായി തന്നെ അവർ സംഘടിച്ച് വന്നതായിരിക്കാമെന്നും ആ വഴിക്ക് തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നതും. ഏറ്റവും ഒടുവിൽ ഈ രക്ഷിതാക്കൾക്ക് വന്ന ഫോൺ കോൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പോലീസ് സംഘം നടത്തുന്നുണ്ട്. ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണങ്ങളോ വിവരങ്ങളോ ഒന്നും തന്നെ പോലീസ് നൽകുന്നില്ല എന്നുള്ളതാണ്. കാരണം അന്വേഷണത്തെ സ്വാധീനിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിനുള്ളൊരു ശ്രദ്ധ പോലീസ് പുലർത്തുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും വലിയ തരത്തിലുള്ള ഒരു 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 ആശങ്ക ഈ പ്രദേശത്തുകാർക്കുണ്ട്. കാരണം അവർക്ക് കേട്ടുകേൾവിയുള്ള പരിചിതമല്ലാത്ത ഒരു സംഭവം നടന്നിരിക്കുന്നു. അത് രണ്ട് പിഞ്ചു കുട്ടികൾക്ക് നേരെ നടന്ന ഒരു അതിക്രമം. അതിലൊരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. ഈ പറഞ്ഞതുപോലെ ആവശ്യപ്പെട്ടിരിക്കുന്നു. പോലീസ് മറ്റ് സാധ്യതകൾ കൂടി പരിശോധിക്കുന്നുണ്ട്. മോചനദ്രവ്യം ആവശ്യപ്പെട്ടു എന്ന് പറയുമ്പോഴും കൃത്യമായും അവരുടെ ഒരു മോട്ടീവ് അത് തന്നെയാണോ അതോ വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടിയുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണോ ആ മോചനദ്രവ്യം ചോദിച്ച് വിളിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ. കാരണം ആ മോചനദ്രവ്യം ചോദിച്ച് വിളിച്ചതിന് ശേഷം ആ ഫോൺ ഓഫ് ചെയ്യപ്പെട്ട നിലയിലാണ്. സ്വാഭാവികമായും അതേ ആളുകൾ ആ ഫോൺ കോൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ശ്രദ്ധ മാറുമ്പോൾ ആ മറ്റുള്ളവർക്ക് രക്ഷപ്പെടാനുള്ളൊരു സാഹചര്യം ഒരുക്കും. അതുകൊണ്ട് ഈ കുട്ടി ഇപ്പോൾ ആരുടെ പക്കലാണുള്ളത്? അവർ തന്നെയാണോ
വിളിച്ചതെന്ന് അടക്കമുള്ള സകല സാധ്യതകളും ഇക്കാര്യത്തിൽ പോലീസ് തേടുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്. പക്ഷേ വിവരങ്ങൾ പോലീസ് സംഘം പുറത്തേക്ക് വിടുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. നിരവധി ആളുകൾ, പ്രദേശവാസികൾ ഉൾപ്പെടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ ഇതിനോടകം ഈ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്, എത്തിക്കൊണ്ടിരിക്കുന്നു. പോലീസ് സംഘവും നേരത്തെ ഇവിടെ എത്തി വിവരങ്ങൾ ശേഖരിച്ച് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർ പുയപ്പള്ളി പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചൊക്കെ തന്നെ ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുകയും അതിന്റെ പോലീസ് സംഘവും ജനപ്രതിനിധികൾ എം എൽ എമാർ ഉൾപ്പെടെയുള്ളവർ പുറത്തുവിടുന്നില്ല. പക്ഷേ കുട്ടി സുരക്ഷ അല്ലമീൻ, കുട്ടിയുടെ വീട്ടിൽ നിന്നുള്ള വിവരങ്ങളാണ് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. കൊല്ലം മോയൂരിൽ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നാലെ അന്വേഷണം ഊർജിതമായി നടക്കുകയാണ്. കുട്ടിയെ കണ്ടെത്താനുള്ള ശ്രമം നടക്കുകയാണ്. അതിനിടയിൽ കുട്ടിയുടെ അമ്മയുടെ ഫോണിലേക്ക് മോചനദ്രവ്യം ആവശ്യപ്പെട്ടുകൊണ്ട് 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് വന്ന കോൾ കേന്ദ്രീകരിച്ചും ഈ ഘട്ടത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ എത്തി അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ആ കോളുമായി ബന്ധപ്പെട്ടുള്ള ആധികാരികത ഒക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. പുയപ്പള്ളി പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലടക്കം സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. വ്യാപകമായ പരിശോധന, സാധ്യമായ എല്ലാ വഴികളും ഉപയോഗിച്ചുകൊണ്ടുള്ള പോലീസിൻ്റെ പരിശോധന. ഇപ്പോൾ അല്ലമീൻ ഈ കുട്ടിയുടെ വീട്ടിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അല്ലമീൻ, തുടരാം. അല്ലമീൻ, ഇതിപ്പോൾ ലഭിക്കുന്ന വിവരം ഈ ആസൂത്രണമെന്ന് പോലീസ് ഇക്കാര്യത്തിൽ ഉറപ്പിച്ചിരിക്കുകയാണ്. ഫോൺ ടവർ ലൊക്കേഷൻ കണ്ടെത്തി എന്നുള്ള സൂചന കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. കുട്ടിയുമായി പ്രദേശത്ത് നിന്ന് അധികം ദൂരത്തേക്ക് കടന്നു പോയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാനാവുന്നത്. പോലീസിനും അത്തരമൊരു വിലയിരുത്തൽ തന്നെയാണ് ഉള്ളത്. കാരണം അത് സ്ഥിരീകരണമല്ല, പോലീസിന്റെ ഒരു അനുമാനം ആ രീതിയിലാണ്. കാരണം ഈ കുട്ടികളെ കാണാതായപ്പോൾ തന്നെ, അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയി എന്ന് വിവരം വന്നപ്പോൾ തന്നെ കുടുംബം പോലീസിൽ ബന്ധപ്പെടുകയും പോലീസ് സമീപ സ്റ്റേഷനുകളിലൊക്കെ തന്നെ വിവരം കൈമാറുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് മാത്രമല്ല ഈ നാട്ടിലെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ തന്നെ വിവരം കാട്ടത്തി പോലെ പടരുകയും സ്കൂൾ അധികൃതർ ആ രീതിയിൽ വിവരം പങ്കുവെക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിരുന്നു. ഈ വാഹനം സംബന്ധിച്ചൊരു സംശയം ഉണ്ടായിരുന്നതുകൊണ്ട് അത്തരം വാഹനങ്ങൾ കേന്ദ്രീകരിച്ചും ആളുകൾ, പ്രദേശവാസികൾ, നാട്ടുകാർ പരിശോധനയുമായൊക്കെ രംഗത്തേക്ക് ഇറങ്ങുകയും ഒരു ശ്രദ്ധ പുലർത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് അവരുടെ കണ്ണു വെട്ടിച്ച് അധിക ദൂരം പോകാൻ സാധ്യതയില്ല എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് അന്വേഷണ സംഘത്തിനുള്ളത്. പക്ഷേ അതിനിടയിൽ മറ്റേതെങ്കിലും വാഹനങ്ങൾ മാറിക്കയറിയോ എന്നുള്ള അടക്കമുള്ള അതിനുള്ള സാധ്യത നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു കുഴഞ്ഞു മറിഞ്ഞൊരു സാഹചര്യം ഉണ്ടോ എന്നുള്ളത് തന്നെയാണ് വസ്തുത. പക്ഷേ കൃത്യമായ ഒരു അന്തിമ വിവരങ്ങളോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള പൂർണ്ണ വിവരങ്ങളോ പോലീസ് സംഘം, അന്വേഷണ സംഘം ഇപ്പോൾ നൽകുന്നില്ല. അവർ കൃത്യമായി തന്നെ ഇതിന്റെ പിന്നാലെ ഉണ്ട് എന്നുള്ളതാണ്. കൃത്യമായ നിർദ്ദേശം സർക്കാർ തലത്തിൽ ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട്. ജനപ്രതിനിധികൾ, പോലീസ് ഉദ്യോഗസ്ഥർ, അങ്ങനെ മുഴുവൻ സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പൂർണ്ണമായ വിവരങ്ങൾ പുറത്തേക്ക് വിടുന്നില്ല എന്നുള്ളത് മാത്രമാണ്. പക്ഷേ അധിക ദൂരം പോകാനുള്ള സാധ്യത ഇല്ല എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. അങ്ങനെ പോയാൽ തന്നെയും സമീപ ജില്ലകളിൽ ഉൾപ്പെടെ വലിയ പോലീസ് പരിശോധന ഇപ്പോഴും തുടരുന്നുണ്ട്. അത് ഈ വിവരം വന്ന മണിക്കൂറുകൾ മുതൽ തന്നെ സജീവമായ പരിശോധന തുടരുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ എന്ന് മാത്രമല്ല, വളരെ ആസൂത്രിതമായിട്ടാണ് ഈ ഒരു സംഭവം അവർ ആസൂത്രണം ചെയ്തിട്ടുള്ളത് എന്ന് പോലീസ് ഉറപ്പിക്കുമ്പോൾ, അങ്ങനെ ആസൂത്രണം നടത്തിയവർ ഈ കുട്ടിയെ തട്ടിയെടുത്തതിന് ശേഷം രക്ഷപ്പെടാനോ അല്ലെങ്കിൽ അവർക്ക് സങ്കേതം ഒഴുക്കാനോ